വളരെ റെയർ ആയിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ശേഷമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു വയസ്സുള്ള കുട്ടിയിൽ കിഡ്നിയിൽ സ്റ്റോൺ വന്നിട്ട് ആ സ്റ്റോണിനെ റിട്രോഗ്രേഡ് ഇൻ്റർറീനൽ സർജറി, അതായത് ബ്ലാഡറിലൂടെ പോയിട്ട് കിഡ്നിയുടെ ട്യൂബുകളിലൂടെ കയറി ചെറിയ എൻഡോസ്കോപ്പ്, വളരെ ചെറിയ എൻഡോസ്കോപ്പുകൾ വഴി കിഡ്നിയുടെ ഉള്ളിലോട്ട് പോയിട്ട് സ്റ്റോണിനെ ഹോൾമിയം ലേസർ എന്ന ഒരു എനർജി സോഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ എടുത്ത് മാറ്റി കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സർജറിയുടെ കുട്ടിയുടെ പ്രായം ഒരു വയസ്സ് മാത്രമാണ്. അപ്പോൾ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വന്നത് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, വളരെ ഈ ചെറിയ ട്യൂബുകളിലും കിഡ്നിയുടെ ചെറിയ ട്യൂബുകളിലൂടെ കയറി പോകുന്ന ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതായിരുന്നു ഇതിലൊരു ചലഞ്ചിങ് ഫേസ്. പിന്നെ മറ്റൊന്ന് അനസീഷ്യ, പീഡിയാട്രിക് അനസീഷ്യ, അതിൽ നമ്മളുടെ ഡോക്ടർ അജയ് ഉണ്ട്, വളരെ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ പീഡിയാട്രിക് അനസീഷ്യ. അപ്പോൾ അതുകൊണ്ട് വളരെ സ്മൂത്തായിരുന്നു പോസ്റ്റ് ഓപ്പറേറ്റീവ് കോഴ്സ്. ഈ ഒരു സർജറിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കിഡ്നിയുടെ 100% ക്ലിയറൻസ്, സ്റ്റോണിൻ്റെ കിഡ്നി സ്റ്റോണിനെ നമുക്ക് 100% ക്ലിയർ ചെയ്യാൻ പറ്റും വിതൗട്ട് എനി ഹോൾസ് ഓൺ യുവർ ബോഡി, വിതൗട്ട് എനി കട്ട്സ് ഓൺ യുവർ ബോഡി. ഇതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഒരു പ്രൊസീജിയറിൻ്റെ. RIRS ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫ്ലെക്സിബിൾ നെഫ്രോ യൂറട്രോസ്കോപ്പ്. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ തിന്നാണ്, ജസ്റ്റ് ഒരു നോക്കൂ, ഒരു വയറിൻ്റെ വലിപ്പം ഈ സ്കോപ്പിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിഡ്നിയുടെ ട്യൂബുകളൊക്കെ, വളരെ ചെറിയ ട്യൂബുകളാണ് കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബ്, യൂറീറ്റർ എന്നുള്ള ട്യൂബ്, അതിനുള്ളിലൂടെ അനായാസനെ കയറി ഉള്ളിലൂടെയൊക്കെ പോയി നമുക്ക് കിഡ്നിയുടെ ഉള്ളിലോട്ട് എത്തി അതിനുശേഷം വളഞ്ഞ് ഒക്കെ നോക്കി കിഡ്നിയുടെ ഉൾഭാഗത്ത് എല്ലാവർക്കും ദർശിച്ചതിന് ശേഷം സ്റ്റോണിനെയൊക്കെ കണ്ട്, സ്റ്റോണിനെ കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും, ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റും സ്റ്റോണിനെ. എന്നിട്ട് സ്റ്റോണിന് നമ്മൾ അതിന് മുകളിലൊരു ലേസർ രശ്മികൾ പതിപ്പിച്ച് അതിനെ ഫ്രാഗ്മെൻ്റ് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് നമ്മൾ സ്റ്റോണിൻ്റെ എടുത്ത് മാറ്റുന്നത്. ഈ ഒരു ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കിയൊരു ടെക്നോളജിയാണ്. മുമ്പ് വലിയ സ്റ്റോണുകൾക്കൊക്കെ കിഡ്നി തുളച്ച് കിഡ്നിയെ സൈഡിൽ നിന്ന് വലിയൊരു മുറിവുണ്ടാക്കി അല്ലെങ്കിൽ കിഡ്നിയിലോട്ട് തുളച്ചിട്ടൊക്കെയാണ് സ്റ്റോൺ എടുത്തിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് വലിയ സ്റ്റോൺസിന് പോലും നമുക്കൊരു സ്റ്റേജ്ഡ് RIRSO അല്ലെങ്കിൽ പ്രൈമറി RIRSO നമുക്ക് ചെയ്ത് വളരെ നല്ല ക്ലിയറൻസ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കിഡ്നിയുടെ എല്ലാ ഭാഗങ്ങളിലോട്ടും നമുക്ക് നോക്കാൻ പറ്റും, കിഡ്നിയുടെ എല്ലാ അറകളിലും നമുക്ക് പോയി നോക്കാൻ പറ്റും. അപ്പോൾ ഒരു വലിയ സ്റ്റോണുണ്ട്, ചെറിയ സ്റ്റോണുണ്ട്, അതിനടുത്ത് വേറെ സ്റ്റോണുണ്ട്, എല്ലാ സ്റ്റോണിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഈ ഈ ഒരു ഫ്ലെക്സിബിൾ മെക്കാനിസം ഉള്ളതുകൊണ്ട് ഇതൊരു ഭയങ്കര വലിയ അഡ്വാൻറ്റേജാണ് നമുക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് വലിയ സ്റ്റോൺസിനെയൊക്കെ നമുക്കിപ്പോൾ ഈ ഈ മെത്തേഡിലൂടെ നമുക്ക് കറക്റ്റ്ലി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കിഡ്നി തുളച്ചുള്ള സർജറിക്കുള്ള ഇൻഡിക്കേഷൻ വളരെ 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 ഈ RIRS ശസ്ത്രക്രിയയ്ക്ക് എക്സ്പെർട്ടൈസ് ഉള്ള സ്ഥലത്ത് ഇൻഡിക്കേഷൻസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാലത്ത്. ഇതാണ് എനിക്ക് ഈ ഒരു സ്കോപ്പിനെ കുറിച്ച് പറയാനുള്ളത്.